നമസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തെ ചൊല്ലി നിരവധി ഊഹാപോഹങ്ങളും പുകമറകളുമാണ് അന്തരീക്ഷത്തിൽ നിലനിന്നത് ഇപ്പോൾ 12 കോടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ രംഗത്ത് വന്നെങ്കിലും ആദ്യം ആ 12 കോടി രൂപ അടിച്ചത് ദുബായ്ക്കാരനായ സയ്ദ് അലവിക്കാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് അതേ ചൊല്ലി വളരെയധികം തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുകയുണ്ടായി മുസ്ലിമിന് ലോട്ടറി എല്ലാ നിലയിലും ഹറാമാണെന്ന വാദവുമായാണ് സോഷ്യൽ മീഡിയ ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടിയത് സ്വന്തം സമുദായത്തിലെ ഒരാൾക്ക് 12 കോടി ലഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ ചില ഇസ്ലാമിസ്റ്റുകൾക്ക് അത് ദഹിച്ചില്ല പച്ചമലയാളത്തിൽ കടുത്ത അസൂയ എന്നൊക്കെ ഇതിനെ പറയാൻ സാധിക്കും എന്തായാലും ഖുർആനിലെ കുറേ ആയത്തുകളും അവർ പറയുന്നുണ്ട് കിട്ടിയ പണം ഉപേക്ഷിക്കലാണ് പരലോക വിജയത്തിന് നല്ലത് എന്ന ഖുർആനിലെ രണ്ടാം അധ്യായം 219 ആയത്ത് മുൻനിർത്തിയാണ് ഇവർ വാദിക്കുന്നത് മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുമ്പോൾ അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ടെന്നും ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളും ഉണ്ട് എന്നും ഇസ്ലാമിസ്റ്റുകൾ പറയുന്നു എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത് എന്ന ആശയം ഉദ്ധരിച്ചാണ് ആഹ്വാനം നടത്തുന്നത് അതായത് അവർ പ്രചരിപ്പിക്കുന്ന ആയത്ത് ഇങ്ങനെയാണ് നബിയെ നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു പറയുക അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട് ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത് എന്തൊന്നാണ് അവർ ചെലവ് ചെയ്യേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു നീ പറയുക അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ഇങ്ങനെ ഇഹപര ജീവിതങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു ഇങ്ങനെയാണ് സയ്ദ് അലിക്ക് ലോട്ടറി അടിച്ചു എന്ന പ്രചാരണം വന്നപ്പോൾ മുതൽ ഇസ്ലാമിസ്റ്റുകൾ പ്രതികരിച്ചത് അബുഹൈലിൽ മലയാളിയുടെ റെസ്റ്റോറന്റിലെ ജീവനക്കാരനാണ് വയനാട് പനമര സ്വദേശിയായ സയ്ദ് അലവി അദ്ദേഹം ഒരാഴ്ച മുൻപ് സുഹൃത്ത് വഴിയാണ് ടിക്കറ്റ് എടുത്തത് ഇതിനുള്ള പണം സയ്ദ് അലവി അയച്ചു കൊടുത്തിരുന്നു ടിക്കറ്റിന്റെ ചിത്രം സുഹൃത്ത് തിരികെയും അയച്ചു കൊടുത്തു സയ്ദ് അലവിയാണ് ടിക്കറ്റ് ഉടമ എന്നാണ് കരുതിയിരുന്നതെങ്കിലും ഒടുവിൽ ആ പ്രതീക്ഷകളെയൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് കൊച്ചി മരട് സ്വദേശി ജയബാലനാണ് ലോട്ടറി ടിക്കറ്റ് അടിച്ചത് എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവറാണ് ജയബാലൻ എന്തായാലും ഇസ്ലാമിസ്റ്റുകൾ കരുതിയ പോലെ സയ്ദ് അലവി അല്ല ലോട്ടറി ടിക്കറ്റിന് ഉടമ എന്നതിനാൽ ആ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ സന്തോഷിക്കുകയാവാം ഇനിയിപ്പോൾ ഖുർആൻ ലോട്ടറിക്ക് എതിരായതുകൊണ്ട് സയ്ദ് അലവി അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണെന്ന് വരെ പറഞ്ഞു കളയും ഇസ്ലാമിസ്റ്റുകളായ ഈ സുഡാപ്പികൾ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്